ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കഴിഞ്ഞ കാലഘട്ടം അനുസരിച്ച് കേരളത്തിലുടനീളം ഈ പ്രകൃതിയുടെ വ്യതിയാനവും നമ്മൾ കാണുന്ന ഈ അധികമായുള്ള മഴയും കാരണം നമുക്ക് ഒരു ഹസാർഡായിട്ടല്ല നിൽക്കുന്നത് മൾട്ടി ഹസാർഡ് സിനാരിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മഴയും അതിനോടൊപ്പം തന്നെ നമുക്ക് വെള്ളപ്പൊക്കവും വരുമ്പോൾ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇമ്പാക്റ്റ് ബേസ്ഡ് വാർണിങ്ങിലേക്ക് മാറേണ്ട ഒരവസ്ഥയായിരിക്കുകയാണ്. കാരണം എത്രത്തോളം ജനങ്ങൾക്ക് ഇത് ബാധിക്കും, ഏത് ഭാഗത്ത് ബാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്കുള്ള സ്റ്റാറ്റിക് മാപ്പുകൾ മാറിയിട്ട് ഡൈനാമിക് മാപ്പ് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് വരണം. ഇതിന് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സും പല വിഭാഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് വർക്ക് ചെയ്താലാണ് നമുക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുക. അതിന് ഒരു ഒത്തൊരുമയോടുകൂടി റിസർച്ച് യൂണിറ്റുകളും ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടി ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷനും ലാൻഡ്സ്ലൈഡ് മാപ്പും ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1:25,000 സ്കെയിലുണ്ടാക്കിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റെസിലിയൻസ് അല്ലെങ്കിൽ അവരെ ഈ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് മുൻകൂട്ടി റെഡിയാക്കാൻ പറ്റില്ല.